ഗൈസ് രണ്ട് ദിവസം നമ്മള് ഡ്യൂട്ടിനെ കണ്ടു. കുഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്ത് കേട്ടവിടെ എന്നെ കാണുന്നത്? കേട്ടവിടെ വേർ ഇസ് മൈ ലാസി കുട്ടി? രണ്ട് ദിവസം എങ്ങനെ കേറും എങ്ങനെ കേറും ഗൈസ്? നമ്മളെ മുത്ത് നമ്മളെ മിസ് ചെയ്തല്ലേ. കൊറേ സാധനങ്റ്റ് കൊണ്ടുവന്നു കേട്ടോ, പാന്റും ടീഷർട്ടും ഒക്കെ കൊണ്ടുവന്നു. നമ്മളെ എന്റെ യുഡിന്റെ ടീഷർട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ, പുതിയ ടീഷർട്ട് ഉണ്ട്. ലൈക്ക്ഡ് ഗൈസ്, സംസാരിക്കാം. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡി ഗൈസ്. അങ്ങനെ രണ്ട് ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഡ്യൂഡിയുടെ അടുത്തെത്തിക്കാണ്. അതപ്പോ ഡ്യൂഡിന്റെ അടുത്ത് എത്തിയപ്പോ ഞാൻ തീരുമാനിച്ചു രണ്ട് ദിവസമൊക്കെ നമ്മൾ തമ്മിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സംഭവിക്കോട്ടെ. നമ്മളൊരു വീഡിയോ പറഞ്ഞു, കാറ്റിന്റെ വീഡിയോ പറഞ്ഞു, വീഡിയോ 2 ലക്ഷം ലൈക്ക് കിട്ടുകയാണെങ്കിൽ പാരറ്റിനെ വാങ്ങുന്നു, തത്തനെ വാങ്ങുന്നു. സോ ഒരുപാട് പേര് പറഞ്ഞു, ഡ്യൂഡ 2 ലക്ഷമായി 2.5 ലക്ഷമായി 2.5 ലക്ഷമാവാനായി എന്താ തത്തമ്മയുടെ പോയി തത്തയുടെ പോയി. സോ ഇന്നാണ് ആ ദിവസം. ഇന്ന് നമ്മളൊരു കിട്ടിക്കാഴ്ച തത്തനെ പോയി നോക്കുകയാണ്. സോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങുക. ഏകദേശം വിളിച്ചു ചോദിച്ചപ്പോൾ അവർ കുറെ കളറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് പോയി നോക്കി അടിച്ച് വിളിക്കാം. ഏത് കളറാണ് പച്ച മഞ്ഞ ചോപ്പ്? ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാങ്ങും. നമ്മളെ കൂടെ നോക്കണ നമ്മളെ മച്ചാന്മാര് വരുന്നുണ്ട്. നമ്മളെ ടീഷർട്ടിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ മച്ചാന്മാര് വരുന്നുണ്ട്. അപ്പൊ വണ്ടി വിട്ടണം മുത്ത, ലെറ്റ്സ് ഗോ. ഗൈസ് ടീഷർട്ടിന്റെ കാര്യം മൊത്തം റെഡിയായി. അപ്പൊ ഇന്ന് രാത്രി അതിന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുകയാണെങ്കിൽ ഞാൻ എടുക്കും. നമ്മൾ രണ്ടാണ് മോഡൽസ്, എല്ലാം റെഡി ആയിക്കൊള്ളി. കിട്ടിക്കാഴ്ച നമ്മൾ ഈ ആഴ്ച അടുത്ത ആഴ്ച ഉഷാറാക്കി എല്ലാം കൂടി തകർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ തത്തനെ വാങ്ങാൻ പോകാം. പിന്നെ December 1 മുതലാണ് നമ്മുടെ ഗിവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ മൊത്തം അടിച്ചു പൊളിക്കും. സോ ഇപ്പോൾ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പുതിയത് ആരും കാണുന്നുണ്ട് പറയാം. ഡിസംബർ മുതൽ നമ്മൾ ഗിവ് സെറ്റ് ചെയ്യുന്നത്, ഐ മീൻ എല്ലാ ആഴ്ചയും ഗിവ് ആണ്. അടിപൊളി ഫോണും ഫാനും ഒക്കെ ഉണ്ട്. സോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം, എല്ലാം ഉഷാറാക്കി. സബ്സ്ക്രൈബ് ചെയ്ത ആരെയും സബ്സ്ക്രൈബ് ചെയ്യാം. ടീഷർട്ടിന്റെ കളർ ഒക്കെ ആക്കിയല്ലോ. അവിടെ വലിയ തത്തമ്മണ് ഞാൻ നോക്കിയപ്പോ ഒരു 2 ലക്ഷം അത്ര ഒരു ചവർ കളയാൻ ഒന്ന് സൈഡ് ആക്കട്ടെ. 2 ലക്ഷം അങ്ങനത്തെ വളത്തിന് പരിപാടി വാങ്ങാം. അതായത് വളരൂല നമ്മളെ കൈ കിട്ടിയാ, മനസ്സിലായില്ലേ? ട്രെയിൻഡ് ആയി കഴിഞ്ഞിട്ടുള്ള വാങ്ങണേ കുറച്ചൊരു ലാഭം. അതായത് നമ്മൾ പോയി നോക്കാം, അവിടെ എന്തൊക്കെ ഉള്ളത് നോക്കാം. അങ്ങനെ ഉറപ്പൊന്നുമില്ല, മനസ്സിലായില്ലേ? സന്തോഷത്തൊന്ന് കണ്ടുപോരാ. അത്രക്കും ആൾക്കാർ കമന്റ്സ് ചെയ്യുന്നുണ്ട്, ദിവസം ഉണ്ടാവും തത്തമ്മ എവിടെ, തത്തമ്മ എവിടെ. അങ്ങനെ ഷോപ്പിലെത്തിട്ടോ ഇല്ലല്ലേ, ഷോപ്പിലെത്തി നമ്മള് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടേക്കാണ് പോകുന്നത്. എന്റെ പേരെന്താ പെറ്റ്സ്? എന്തൊരു പെറ്റ്സിന്റെ ഷോപ്പാ കേസ്. നമുക്ക് നേരെ അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പാർക്ക് ചെയ്യാൻ ഭയങ്കര പണിയാ കേസ്. ഓക്കെ കുഞ്ഞു, ഹാർമണി ഇത് ഗൈസ് പൊളിക്കും, ഗൈസ് മൊത്തം പൊളിക്കും. ഓക്കെ തത്തനെ മാത്രം വാങ്ങി, വേറൊന്നിനും വാങ്ങണ്ട. ഓക്കെ ഇതിപ്പോ ഡ്യൂട്ടി താക്കുന്ന ഷോപ്പിലുള്ള കേറി ഇത് അത്യാവശ്യം അത്യാവശ്യം വലിയൊരു തത്താണ്. പക്ഷെ നമുക്കിത് വേണ്ട ചേട്ടാ, നമുക്ക് ചെറുതല്ല നല്ലത്, കാരണം ഒരൊറ്റ കുത്തു ചെറുതാണ് നമുക്ക് എന്തുകൊണ്ട് നല്ലത്. സോ ഇത് അത്യാവശ്യം എത്ര ഉണ്ട്? 1.5 ലക്ഷം ഉണ്ടാവില്ല ഞങ്ങളെ? 1.5 ലക്ഷം ഉണ്ടാവും. 1.5 ലക്ഷം അത്യാവശ്യം ആ അങ്ങനെ അതൊക്കെ എന്തൊക്കെയാണ് ഇനി സംഭാടി പോലെ കേട്ടോ. കാണുന്നില്ല, ഞാൻ കാണുന്നില്ല. ഓക്കെ വലിയ സംഭവല്ലേ ഗേട്ടപ്പോ നടക്കണ ഡ്യൂട്ടി നടക്കണ തത്തന്റെ അടുത്തെത്തി. ലാസിയെ പോലൊരു ഗേറ്റ് എവിടെ തത്ത അവിടെ തത്ത അവിടെ നിങ്ങളാ ഒരു തത്ത നടക്കണം എടാ. ഓ അത് ചെറുത് ബ്ലാക്ക് അല്ലേ, അതിലാവില്ല. വേറെ തത്തകളൊക്കെ ഉണ്ടല്ലേ അടിപൊളി. ഇത് തത്തല്ല ഇവിടെ, ഇത് ചുവപ്പ് തത്ത കഴിച്ചു. നല്ല അടിപൊളി ചുവപ്പ് തത്തണ്ട്. പിന്നെ എന്താ ഇത് പുരുവികളാ, പുരുവികളാ ഏതാണ് തത്തമ്മന്റെ കുഞ്ഞുങ്ങളല്ലേ? ഇത് തത്തമ്മന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മ കുഞ്ഞുങ്ങൾ നമ്മൾ അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ട് വേണം. ഇത് അടിപൊളി ഒന്നും പറഞ്ഞേ, നല്ല അടിപൊളി. ഇത് സംസാരിക്കോ എന്താ സംഭവം അറിയില്ല. അത് അല്ല, അതിനാ കണ്ടില്ലല്ലോ. അത് ഡെമ്മിയാണോ?
അടിപൊളിയല്ലേ. ഇതാ അനങ്ങളും കൂടി ഇല്ലല്ലോ. അടിപൊളി അതെ അത് അടിപൊളിയാണ്. നല്ല കനാണ്. ട്രെയിൻഡാണല്ലേ അടിപൊളി. ഗൈസ് കൊറേ കാലത്ത് ഒരു പറച്ചിലാണ് തത്ത 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 തത്ത. സോ ഇന്നത് തീർക്കാൻ വേണ്ടി വന്നത് ഭയങ്കരമായിട്ടാണ്. 35,000 അതുപോലെ തന്നെ 100,000 ഒക്കെ ആണ് തത്ത വരുന്നത്. അതൊക്കെ വലുതാട്ടതാ ഈ സാധനത്തിനൊക്കെ ആണ് ഗൈസ്. അപ്പൊ നമ്മളൊരു 9,500 തത്തനെ കണ്ടില്ലേ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നമ്മൾ സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ തത്ത എടുക്കാൻ എപ്പോഴും നമ്മൾ ബഡ്ജറ്റ് എടുത്ത് ആദ്യം ഉപയോഗിച്ച് നോക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ചെറുതൊന്ന് എടുത്തോക്കെ. എന്നിട്ട് അതിനെ കുഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. ചെറുപ്പത്തിൽ ട്രെയിൻ ആയി ട്രെയിൻ്റെ ഒരു ട്രെയിൻ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ അൺബോക്സിംഗിന്റെ മാതിരി. എന്താ ചെയ്യാന്ന് കൺഫ്യൂഷൻ ആണ്. എന്താ ചെയ്യാം? ഓക്കെ നമ്മൾ അത് മാത്രം നമുക്ക് ഇടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോണതാണ്. അപ്പൊ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. സോ എന്താ ചെയ്യുന്നത്? കുട്ടിനെ വാങ്ങി കൊണ്ട് നടക്കണം കഴിച്ചു. ഓക്കെ അത് പണിയാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത് വാങ്ങാൻ? കുട്ടിനെ വാങ്ങിയ കൊണ്ട് നടക്കണ്ടേ? എന്റെ പൊന്ന് ഇവിടെ മൊത്തം കച്ചറകളെ കൊണ്ടുവരണില്ലേ. നമുക്ക് വാങ്ങിട്ട് സർപ്രൈസ് ആയി കൊടുത്താ മതിയല്ലേ. എന്താ ചെയ്യാ അക്ഷി? എന്റെ അഭിപ്രായം എന്താ? വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ നമ്മൾ പോയി നോക്കി. പക്ഷേ അവിടെ മൊത്തം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള തത്തകളാണ്. 100,000, 200,000, എന്താ പറയാ 50,000, 30,000 പക്ഷെ 30,000 വാങ്ങണമെന്നൊരു ചെറിയൊരു ഡൗട്ട്. കാരണം അത് പച്ച ചുവപ്പ് മാത്രമല്ല, ഇയാളെ ഒരു കളർഫുൾ പച്ച വേറെ കുറച്ചുകൂടി കളറുകളും ഒരു അടിപൊളി ആകുമായിരുന്നു നമ്മളില്ലേ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുക്കേണ്ട ഒരു തത്താണെന്ന് വിശ്വസിക്കുന്നില്ലേ. ഞാൻ ഇന്ന് തന്നെ പോയി എടുക്കാന്നുള്ള ഇതിലാണ് വന്നത്. പക്ഷെ ഷോപ്പിൽ എത്തിയപ്പോ അവിടെ പല പല വെറൈറ്റീസ് പല പല ടൈപ്പ് ഉണ്ട്. സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ സംഭവം. നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ഇട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമ്മളൊന്നുകൂടി നമ്മൾ ആദ്യം ഒരു തത്തനെ കണ്ടിരുന്നു മറ്റേ ഷോപ്പിൽ. അതിന് എത്ര 16,000 രൂപ. ഇതാ കുറച്ച് ആക്റ്റീവ് ആണ്. എന്നാലും അങ്ങനെ ആലോചിക്കണം, കുറച്ചുകൂടി നല്ലതില്ല. ഞാൻ കളർ അത് പക്കാ പച്ചായി പോയി. ആണ് പച്ച ഡാർക്ക് വെച്ച ഒരു ഷൈനി ഡാർക്ക് വെച്ച. സോ ഞങ്ങൾ നോക്കുകയാണ് എന്താ ചെയ്യാ. നിങ്ങളെ അഭിപ്രായം എന്തെന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ല കിട്ടും വാങ്ങിയാൽ മതിയോ? അതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ല കിട്ടും വാങ്ങിയാ പോരെ. എല്ലാരും പറഞ്ഞ തത്തപ്പൊ ഇങ്ങനെ ഈ അഭിഷേകം നല്ല വളർത്തുന്നല്ലേ ഒരുപാട്. ഒന്നുകൂടി നോക്കി ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് വാങ്ങി. ഇപ്പൊ കുറച്ച് ഫ്രീ ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് അറിയാവുന്ന തത്ത ഞങ്ങളെ നോക്കിക്കളെ. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട്, ഞാൻ ഇവിടെ മോഡല്. ഓക്കെ ഞങ്ങൾ ഇന്നത്തെ വാങ്ങണം വിചാരിച്ച് വന്നായിരുന്നു ഗൈസ്. പക്ഷെ ആദ്യമായിട്ടാണ് വാങ്ങണം വിചാരിച്ച് വന്നിട്ട് വാങ്ങാതെ പോകുന്നത്. എന്താ പറയാ, നമ്മൾ മെഷീൻ ഫെയിൽഡ്. ഇപ്പൊ നമ്മള് ഇവ ചെക്കന്മാർക്കില്ലേ വീട് കാണിച്ചു കൊടുക്കാൻ പോവാ. വീട് തത്തനം എന്തായാലും വാങ്ങും. നിങ്ങൾ പേടിക്കണം, എന്തായാലും തത്തനം വാങ്ങും, അത് ഉറപ്പായിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇവർക്ക് വീടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇനി ചിലപ്പോ അഭിപ്രായം മാറിയിട്ട് ഇങ്ങോട്ട് തന്നെ തത്തനം വാങ്ങി പോവുകയും ചെയ്യും. അപ്പൊ ചെക്കന്മാർക്ക് നമ്മള് വീടൊന്ന് കാണിച്ചെടുക്കണം. അല്ല നാട്ടിൽ നിന്ന് വന്നല്ലേ, അപ്പൊ അതൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. യാ കേറി നോക്കൂ മക്കളെ, കേറി നോക്കൂ. ഓരോരുത്തര് യാ അവിടെ കല്ലൊക്കെ വെച്ച് സെറ്റ് ആയി. കണ്ടല്ലേ അവിടെ ഒരു പുതിയ ഡിസൈൻ തന്നെ കണ്ടിട്ട്. ഉള്ളിലൊക്കെ ടൈലൊക്കെ ഇട്ടിന്. കണ്ടല്ലേ ഇവിടെ ഒരു പുതിയ ഡിസൈൻ ആട്ടോ. ഒരു ഇത് റോക്കി ഡിസൈൻ ഗൈസ്, റോക്കി ഡിസൈൻ. ഇങ്ങനെ മുകളിലോട്ടാണ് പോകും. എന്റെ റൂമിന്റെ ഓൾറെഡി കാണിച്ചതല്ലേ. എന്റെ റൂം വേറെ ലെവലായി. അടിപൊളിയല്ലേ എന്റെ റൂം. അങ്ങനെ ഇതൊരു റൂമായിരുന്നു, പക്ഷെ നമ്മുടെ വുഡൻ ആക്കി ലൈറ്റ് ഉഷാറാക്കാം. പിന്നെ ഇവിടെ വേറെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം ഇട്ടു നല്ല ഇങ്ങനെ കാണാൻ. ഇത് വുഡല്ലേ, വുഡാണ് അല്ല കല്ലാണ്. ടൈലല്ലോ ആണോ? അപ്പൊ അതാണ് സംഭവം. ഞാൻ ഇനി കൂടുതലും കാണിക്കില്ല, എപ്പോഴെപ്പോഴും കാണിച്ചതാണ്. പണിയൊക്കെ ചെയ്യാനായി പെട്ടെന്ന്. ചെക്കന്മാർ ഇനിയും അവിടെ പോയിക്കൊണ്ടു തന്നെ വരേണ്ടി വരും. വീട്ടുകൂടല്ലേ.
അങ്ങനെ നമ്മൾ പ്ലബ്ലാന്നും പറഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വീട്ടിലെത്തി. ഓക്കെ, ഗേറ്റ് തുറക്കട്ടെ. ഓക്കെ, ഗലപ്പം വീട്ടിലെത്തി. വീട്ടിലെത്തി ഒരു സന്തോഷ വാർത്ത ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ യു ഡി ടീഷർട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങാനുള്ള എല്ലാ ചാൻസും ഇവിടെ കാണുന്നില്ല. എനിക്ക് ഓരോ ഒരു പേടിയുണ്ട്. നമ്മളെ സൈറ്റിൽ ഒരുപാട് പേര് കയറി കഴിഞ്ഞാൽ സൈറ്റ് ഹാങ് ആയി പോകുന്നൊരു പേടി എനിക്കുള്ളു അല്ലേ. കാരണം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ കയറും, പെട്ടെന്ന് സാധനം അവിടെ സൈറ്റിൽ ഒരുപാട് പേരുണ്ടാകുമ്പോൾ അത് ലക്ഷക്കണക്കിൽ ക്യാഷ് മുടക്കിയാൽ മാത്രം നമുക്ക് അത്രയും എല്ലാവർക്കും ഒരുമിച്ച് കയറാൻ കഴിയുള്ളു സൈറ്റിലൊക്കെ. അതിന് ഒരുപാട് പരിപാടികളുണ്ട്. സോ അത് ഏറ്റവും ബെസ്റ്റ് ആണ് എല്ലാവരും. അത് ഉറപ്പില്ല കേട്ടോ, കാരണം ഇനിയിപ്പോ എന്തെങ്കിലും ടെക്നിക്കൽ നമ്മൾ ഇങ്ങനെ ഈ വെബ്സൈറ്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ എങ്ങനെ വെബ്സൈറ്റ് എങ്ങനെ വെച്ചാല് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ എല്ലാ കാർഡും ഉപയോഗിച്ചിട്ട് സാധനം വാങ്ങാൻ കഴിയും. ഓക്കെ, ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് എന്താ പറയുക, യു പി ഐ ഒക്കെ യൂസ് ചെയ്യും. അതിൽ ആ ഒരു സൈറ്റിൽ യു പി ഐന്റെ ഓപ്ഷൻ ഉണ്ടോ? ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വെബ്സൈറ്റ് സാധനം വാങ്ങാൻ അറിയില്ലെങ്കിൽ വാട്സപ്പിലൂടെ ഈ ഒരു സംഭവം ഉണ്ടോ? ഓക്കെ, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിലെത്തും. അത് ആർക്കാന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വെബ്സൈറ്റിൽ ചിലപ്പോ അറിയില്ല, വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ. അത് മാത്രമല്ല, വെബ്സൈറ്റിൽ പോണ ആൾക്കാർ അത് കുറയ്ക്കും ചെയ്യാൻ കഴിയും. നമുക്ക് അത് കുറയ്ക്കാനും കഴിയും. അപ്പൊ ഒരുപാട് പേര് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കൂല, കുറച്ചേരം വാട്സപ്പിലേക്കും വരും. അപ്പൊ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ബുക്ക് ചെയ്യാൻ കഴിയും. ടീഷർട്ടിന്റെ കാര്യം നിങ്ങൾ ഒരു 98% റെഡി ആയിക്കോളി, ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് കഴിയും. അതിനുശേഷം ഇറ്റ്സ് ഹാപ്പനിങ്. ഓക്കെ, ഇറ്റ്സ് ഹാപ്പനിങ്. സോ ഇന്ന് തന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചോളി, മാക്സിമം ആയിക്കോളി. ഞങ്ങളൊരു മാർജിൻ വെച്ചാൽ ഇത്ര പ്രൊഡക്റ്റ് ആയിരിക്കും സെയിലുണ്ടാവുക 24 മണിക്കൂർ. സോ ആ ഒരു ടൈം കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. സോ ഇതിൽ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ കുറച്ച് ഗിവ് അവേസ്, അതുപോലെ തന്നെ കുറച്ച് കിട്ടുകാച്ച്, ഇതേവരെ നിങ്ങൾക്ക് ഞങ്ങൾ നേരിൽ കാണാനുള്ള കുറച്ച് അവസരം കാര്യങ്ങൾ, ടീഷർട്ടിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിനെ പറ്റി കൂടുതലൊക്കെ നാളെ നിങ്ങൾക്ക് തത്തനെ വാങ്ങിയിട്ട് ആ ഒരു പ്രശ്നം തീർത്തിന് ശേഷം നാളെ തുടങ്ങാൻ. പക്ഷെ കറക്റ്റ് ആയിട്ട് ഒരു തത്തനെ കിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാങ്ങണം എന്ന് ആഗ്രഹം, ആ പൂച്ചറ കണ്ടപ്പോ എനിക്ക് വാങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ തത്ത പറയുമ്പോ എനിക്ക് കിട്ടുന്നില്ല നല്ലൊരു സാധനം. എനിവേ, നമ്മൾ എന്തായാലും നല്ലൊരു തത്തമന വാങ്ങും. സോ നാളത്തെ വീഡിയോ മിസ് ചെയ്യണ്ട, ഉറപ്പ് ഞാൻ പറയുന്നില്ല ഗൈസ്. കാരണം നാളെ വൈകുന്നേരം ടൈം ഉണ്ട്. We will now 5 മണിക്ക് നാളെ 5 മണിക്കാണ് സീസൺ. Peace. Bye.